ഹലോ, എല്ലാവർക്കും സുഖമായിരുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗാണ്. കാനഡയിൽ പുതിയതായിട്ട് വരുന്നവർക്കും പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ഒത്തിരി ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ളത്. അപ്പം ഇവിടെ പലവിധം ലൈസൻസുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഇന്ന് ജ്യോതിസ് ആൻ്റണി ഉണ്ട്. ലണ്ടൻ ഒണ്ടാരിയോയിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ഇന്നത്തെ വ്ളോഗ് നമുക്ക് കുറച്ച് നീളമുള്ളതാണ്. ഇപ്പോൾ ടൈം സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണുക. നമ്മുടെ കൂടുതൽ ജ്യോതിസ് ഉണ്ട്. അപ്പം ആദ്യം ജ്യോതിസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എൻ്റെ പേര് ജ്യോതിസ് എന്നാണ്. ഞാൻ നാട്ടിൽ കാഞ്ഞിരപ്പള്ളി, ഇവിടെ ലണ്ടനിൽ താമസിക്കുന്നു. ലണ്ടൻ ഇവിടുന്ന് ടൊറോണ്ടോയിൽ നിന്നൊരു 2 മണിക്കൂർ ഡ്രൈവുള്ള ഒരു സ്ഥലമാണ്. ജ്യോതിസ് ഒരു ഡ്രൈവിംഗ് എക്സാമിനർ ആയിരുന്നു, അതോടൊപ്പം തന്നെ ഇപ്പം ഒരു ഡ്രൈവിംഗ് സ്കൂള് നടത്തുന്ന ഒരാളുമാണ്. അപ്പോൾ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട്, അതായത് കറക്റ്റായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റിയ ഒരാളാണ് ജ്യോതിസ്. ഫാമിലിയൊക്കെ എങ്ങനെയാണ്? വൈഫും 2 പിള്ളേരും. വൈഫിൻ്റെ വീട് നാട്ടിൽ ചേർപ്പെങ്കിലാണ്. പിള്ളേർ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. ഒരാൾ ഫസ്റ്റ് ഗ്രേഡിലും ഒരാൾ ജെക്കിലും പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളെ പറ്റി, ഡ്രൈവിംഗ് പിന്നെ ട്രക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒത്തിരി ഡ്രൈവിംഗ് കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ പഴയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കണമെങ്കിൽ പഴയ വ്ളോഗ്സൊക്കെ എടുത്ത് നോക്കുക, ഇടയ്ക്ക് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് പിന്നെ സ്റ്റഡി വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഈ G1 G2 പിന്നെ ഈ സെറ്റ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ടല്ലോ. ഇപ്പം അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാവോ? കാനഡയിൽ വരുന്ന എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ്. കാരണം ഡ്രൈവിംഗ് നമുക്കിപ്പം ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതം ഇവിടെ വളരെ ഈസിയായി. ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് G1 എന്ന് പറയുന്നൊരു ടെസ്റ്റ് എടുക്കുകയാണ്. G1 എന്ന് പറഞ്ഞാൽ നോളജ് ടെസ്റ്റാണ്. ഇപ്പം 16 വയസ്സുള്ള ആർക്കും G1 ടെസ്റ്റ് എടുക്കാം. അവർക്കതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോ ID ഉള്ള, അതിൽ അഡ്രസ്സുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു IDയുമായി ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുക. എന്നിട്ട് അവരോട് പറയുക എനിക്ക് ജീവൻ ടെസ്റ്റ് എടുക്കണം. ഇപ്പോൾ സപ്പോസ് നാട്ടിൽ ഡ്രൈവ് ചെയ്തവരാണെങ്കിൽ അവർക്ക് നാട്ടിലെ RTO ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ, അവിടുത്തെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ കോൺടാക്ട് ചെയ്താൽ അവർക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ഹിസ്റ്ററി കിട്ടും. അത് പർട്ടിക്കുലേഴ്സ് എന്ന് പറയും. അതുമായി ഇവിടെ വന്ന് നാട്ടിലെ ഒറിജിനൽ ലൈസൻസും ആയി ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ ചെന്ന് അവിടെ സബ്മിറ്റ് ചെയ്താൽ അവരത് വെരിഫൈ ചെയ്ത് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അത് ഡിപ്പെൻസ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഡിപ്പെൻസാണ്. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ജീവൻ, എന്താണെങ്കിലും ജീവൻ ടെസ്റ്റ് എടുക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ നോളജ് ടെസ്റ്റാണ്. അതിൽ കമ്പ്യൂട്ടറിലാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് ഇവിടുത്തെ റൂൾസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ട്രാഫിക് സിഗ്നലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അത് അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അതാണ് ജീവൻ. അതിനുവേണ്ടിയായിട്ട് ആൾക്കാർ ഇവിടുത്തെ ഒരു MDയുടെ ഹാൻഡ് ബുക്ക് ഉണ്ട്, ആ ഹാൻഡ് ബുക്ക് നോക്കി പഠിക്കുക, എന്നിട്ട് പ്രിപ്പയർ ആയി പോയി അത് ചെയ്യുക. ഇപ്പം ജീവൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതൊരു പുതിയ ഡ്രൈവറിനും 1 ഇയർ കഴിഞ്ഞിട്ട് മാത്രമേ G2 എന്ന് പറയുന്നത്, അത് G2 റോഡ് ടെസ്റ്റാണ്, കാർ ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡ് ടെസ്റ്റാണ്, പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പം G2 എടുക്കാൻ 1 ഇയർ വെയിറ്റ് ചെയ്യണം. ഇപ്പം നാട്ടിലെ എക്സ്പീരിയൻസ് ഇവർ അക്സെപ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അവർ പറയും ഓക്കെ നിങ്ങൾക്ക് G2 പോകാം അല്ലെങ്കിൽ G ക്ക് പോകാമെന്ന് പറയും. ഇനിയിപ്പോൾ അത് പോകാൻ പറ്റത്തില്ല, 1 ഇയർ വെയിറ്റ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിഗിനേഴ്സ് ഡ്രൈവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ BDE എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് ഇവിടുത്തെ അംഗീകൃത എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായാൽ ഈ 1 ഇയർ വെയിറ്റിംഗ് എന്നുള്ളത് മാറി 8 മന്ത്സ് ആകും. 8 മന്ത്സ് കഴിഞ്ഞാൽ അവർക്ക് റോഡ് ടെസ്റ്റിന് പോകാം. ഈ ജീവൻകാർക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. അവർക്കിപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പകരം ആ ജീവൻ ടൈമിൽ ഒരു ഫുൾ G ലൈസൻസ്, അതായത് G ലൈസൻസും അവർക്ക് 4 വർഷം G വെച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാം. ഇപ്പോൾ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണെങ്കിൽ അവർക്കിരുന്ന് പഠിക്കാം. അതിനുവേണ്ടിയുള്ള ടൈമാണ് ആ 1 ഇയറും കൊടുത്തേക്കുന്നത്. പിന്നെ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് മിഡ്നൈറ്റ് തൊട്ട് രാവിലെ 5 മണി വരെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ G2 എന്ന് പറയുന്നത് G2 റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റിന് പോയി റോഡ് ടെസ്റ്റ് പാസ്സായാൽ റോഡ് ടെസ്റ്റ് സാധാരണ എളുപ്പമാണ്. കാരണം G2 എന്ന് പറയുന്നത് അവർക്ക് ഓടിച്ച് അതായത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളൊരു ഒരു ചാൻസ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ആ G2 റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് G ഓടിക്കുന്ന ആ സെയിം ലൈസൻസ് വെച്ച് ഓടിക്കുന്ന എല്ലാ വണ്ടികളും ഓടിക്കാം. പിന്നെ G2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും 1 ഇയർ വെയിറ്റ് ചെയ്താൽ മാത്രമേ G റോഡ് ടെസ്റ്റിന് പോകാൻ പറ്റുള്ളൂ.
പിന്നെ ജി ടു എന്ന് പറഞ്ഞാൽ അതിന് എക്സ്പയറി ഉണ്ട്, ജി വണ്ണും ജി ടുവിന് എക്സ്പയറി ഉണ്ട്. ഇപ്പം ജി വൺ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് 5 വർഷം കഴിഞ്ഞാൽ ആ ലൈസൻസ് എക്സ്പയറി ആവും. അപ്പോൾ ഒന്നെങ്കിൽ അവർ ജി ടു എടുത്തില്ല, ഒന്നുകൂടെ ജി വൺ പോയി പിന്നെ നോളജ് ടെസ്റ്റ് പാസ്സാകുക. സപ്പോസ് ജി ടു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ എക്സ്പയറി ഡേറ്റിന് മുമ്പ് അവർ ജി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. ഇപ്പം ജി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെയും ജി ടു എടുക്കേണ്ടി വരും. ഈ ജി ടു എടുത്തിട്ട് ഒരു കുഴപ്പം എന്നുവെച്ചാൽ രണ്ടാമത് ജി ടുവിന് പോകുമ്പം ജി ടു ഫെയിലായാൽ അവരുടെ ജി ടു ലൈസൻസ് പോയി, പിന്നെ അത് ജി വണ്ണിലോട്ട് പോകും. സപ്പോസ് ഇപ്പോൾ അവർ ജിക്ക് പോയിട്ടുണ്ട്, ജി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, പിന്നെ അതിന് എക്സ്പയറി ഇല്ല. അതാണ് അതാണ് മൂന്ന് പേരെ ലൈസൻസ്. ഇപ്പോൾ ഈ കാനഡയിലോട്ട് ആദ്യം വരുന്നവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും പി ആർ വരുന്നവരും കുറേയൊക്കെ വണ്ടിക്കളി പഠിച്ചിട്ടുള്ളവരാണ് നാട്ടിൽ നിന്ന് വരുന്നവർ. അപ്പോൾ അവർക്ക് ഇവിടെ ഒന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ആദ്യമായിട്ട് കാനഡ വരുന്ന ഒരാൾ ജി ടു റോഡ് ടെസ്റ്റിന് പോകുന്നതാണോ അതോ ജി നേരിട്ട് പോകുന്നതാണോ നല്ലത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ് അത്. എല്ലാവർക്കും ആദ്യമേ തന്നെ ജിക്ക് പോകണം, ജിക്ക് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ, കാരണം നമ്മൾ ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമങ്ങളാണ്. ഇപ്പം നാട്ടിൽ നമുക്ക് നാട്ടിൽ ഡ്രൈവ് ചെയ്യാനറിയാം, പക്ഷേ ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇവിടുത്തെ ഒരു ഇതെന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു നിയമം അനുസരിച്ചാണ് പോകുന്നത്. കാരണം ഇപ്പം നമ്മൾ ഇവിടുത്തെ നിയമം ആദ്യമേ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. സപ്പോസ് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ പറയും, ഓക്കെ ഞാൻ നാട്ടിൽ ഡ്രൈവ് ചെയ്താണ്, എനിക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ട്രെയിനിങ് മതി, എന്നിട്ട് ഞാൻ ജിക്ക് പോകുമെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ വരുന്ന ആൾക്കാരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ട്രെയിനിങ് എടുത്തുകൊണ്ടൊന്നും ഒരിക്കലും ഒരാൾ ഇവിടുത്തെ നിയമങ്ങൾ പഠിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജീവൻ എടുക്കുമ്പോൾ പോലും ആളുകൾ ഇപ്പോൾ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട് നമ്മുടെ ഡ്രൈവ് ടെസ്റ്റ് സെൻ്ററിൻ്റെ, അത് മേടിക്കുന്ന പോലും ഇല്ല. പകരം എല്ലാവരും കമ്പ്യൂട്ടറിൽ പോയി കമ്പ്യൂട്ടറിലെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നോക്കി അത് പഠിച്ചാണ് ജീവൻ പാസ്സാകുന്നത്. അങ്ങനെ ഒരു ആൾക്ക് ഇവിടുത്തെ നിയമം അറിയത്ത് പോലും ഇല്ല. അപ്പോൾ അവർ ഡയറക്റ്റ് ജിക്ക് പോകുമ്പോഴത്തേക്കിന് ജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഹൈവേകളിൽ കൂടെ ഓടിക്കുന്നുണ്ട്, ഹൈവേ മാർജിങ്ങും കാര്യങ്ങളും. പിന്നെ ജിക്ക് ഒരു എക്സാമിനറെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കാരണം അവർ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിനാണ് ജിക്ക് പോകേണ്ടത്. പകരം ജി ടു എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ റോഡുകൾ, മാക്സിമം 50-60 കിലോമീറ്റർ സ്പീഡുള്ള റോഡുകൾ, അതൊരു 15 മിനിറ്റിൻ്റെ ടെസ്റ്റാണ്. ജി വരുമ്പോഴത്തേക്കിന് 30-40 മിനിറ്റുകളും എത്തും. അപ്പം ജി ടു എന്ന് പറയുന്നത് സാധാരണ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അത്യാവശ്യം ട്രെയിനിങ് എടുത്ത് എളുപ്പം പാസ്സാകാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് ജി ടു. അപ്പം ആളുകൾ ജിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫെയിൽ റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ജി ടുവിനുള്ള പാസ് റേറ്റിനെക്കഴിഞ്ഞും വളരെ ലോ ആണ് ജിക്കുള്ള പാസ് റേറ്റുകൾ. അപ്പം നിങ്ങളവിടെ അങ്ങനെ പോകുന്നതിലും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലും പിന്നെ ഞാൻ കണ്ടത് വെച്ചും തീർച്ചയായിട്ടും ജി ടുവിന് പോവുക. ഇപ്പം ജി ടു നിങ്ങൾ പിന്നെ ജിക്ക് ഫീസ് കൂടുതലാണ്, അപ്പം ജിക്ക് പോയി ജി 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് ഫെയിലാകുന്നതിലും നല്ലത് ആദ്യം തന്നെ ജി ടുവിന് പോകുക. അതിന് ഫീസ് കുറവാണ്. ജി ടു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജി ടുവിന് മിനിസ്ട്രിയുടെ ഫീസ് $53.75 പകരം ജിക്കാണെങ്കിൽ 91.25 ആണ്. പിന്നെ നിങ്ങൾ ഇൻസ്ട്രക്ടറിൻ്റെ കാറിന് യൂസ് ചെയ്യുന്ന പൈസയുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടും എക്സ്ട്രാ ഭയങ്കര ചിലവാണ്. അതിന് പകരം ജി ടുവിന് പോവുകയാണെങ്കിൽ ജി ടു പാസ്സായി എന്ന് വിചാരിച്ചു, ജി ടു പാസ്സായി കഴിഞ്ഞാൽ സ്വന്തമായൊരു വണ്ടി എടുക്കുക, ഓടിച്ച് പഠിക്കുക. കാരണം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഓടിച്ച് പതിയെ ഹൈവേകളിൽ കയറി ആ ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ ഇനി വേണമെങ്കിൽ ട്രെയിനിങ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാറിൽ പോയി ഇഷ്ടമുള്ള സമയത്ത് ജി എടുക്കാം. അപ്പം ജി ടു ആയിരിക്കും ബെറ്റർ. ഓക്കെ ജോസ്, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കാറും കൊണ്ട് ടെസ്റ്റിന് പോകാൻ പറ്റുമോ അതോ വല്ല ഫ്രണ്ട്സിൻ്റെ ഒക്കെ കാറ് ആയിട്ട് പോകാൻ പറ്റുമോ അതോ ഇൻസ്ട്രക്ടറുടെ കാറേ പോകുന്നതാണോ നല്ലത്, അതും കൂടെ ഒന്ന് പറഞ്ഞേ. റോഡ് ടെസ്റ്റിന് ആരുടെ വണ്ടിയും കൊണ്ട് നമുക്ക് വരുന്നതിനൊന്നും കുഴപ്പമില്ല. കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഇൻസ്ട്രക്ടറിൻ്റെ കാറ് തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വണ്ടിയിലോ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെ ആൾക്കാർ വരുന്നതുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കാറാണെങ്കിലും അതിന് സെപ്പറേറ്റ് ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് റോഡ് ടെസ്റ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പുതിയ ഡ്രൈവേഴ്സാണല്ലോ വരുന്നത്. അങ്ങനെ പുതിയ ഡ്രൈവേഴ്സ് വരുമ്പം അവർക്ക് ഒത്തിരി മിസ്റ്റേക്സ്, പ്രത്യേകിച്ച് റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർ അന്നേരം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബ്രേക്കുള്ള ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കാറാണെങ്കിൽ എക്സാമിനറിനും അത് സേഫാണ്, കുറേ കൂടെ ഒരു എക്സാമിനറും കുറച്ചുകൂടെ ധൈര്യമായിട്ടിരിക്കും. എന്ത് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളിക്കൊന്നും ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പകരം ഒരു റിലേറ്റീവിൻ്റെ കാറിലൊക്കെ ആണെങ്കിൽ അങ്ങനൊരു ഇതേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പല സമയങ്ങളിലും ആക്സിഡൻറ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ചാൻസുകളുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇൻസ്ട്രക്ടറിൻ്റെ കാറായിരുന്നതുകൊണ്ട് മാത്രം നമുക്ക് ചവിട്ടി നിർത്താനും നമുക്ക് പല ആക്സിഡൻസും അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കാറേ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്.
ഇവിടുത്തെ നിയമങ്ങളനുസരിച്ച് ഇപ്പം ഒരു ജി ടു മാത്രമുള്ള ഒരു ഡ്രൈവറിന് ഒരു ജീവൻ ഡ്രൈവറിനെ ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ അവരുടെ കാറ് റോഡ് ടെസ്റ്റിന് കൊടുക്കുമ്പം അതൊരു ഹൈ റിസ്ക്കാണ്, കാരണം അവരുടെ ഇൻഷുറൻസിൽ അത് കവേർഡ് ആയിരിക്കില്ല. ഈ റോഡ് ടെസ്റ്റിന് വരുമ്പം സപ്പോസ് അവർക്ക് പേഴ്സണൽ കാറുകൾ വരുമ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് പറയാം, പക്ഷേ എങ്ങാനും ചെറിയൊരു തട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പോലും അത് കവേർഡ് ആയിരിക്കില്ല. അപ്പോൾ അത് ആ ഓടിക്കാൻ വരുന്ന ഡ്രൈവറിനും കാറ് കൊടുത്തു വിട്ടിരിക്കുന്ന ആൾക്കും അത് ഹൈ റിസ്ക് തന്നെയാണ്. പകരം ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഇൻഷുറൻസ് എല്ലാം കവേർഡാണ്, കാരണം അത് അവർ ഹൈ റേറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ കവേർഡാണ്. അപ്പോൾ റിസ്ക് എടുക്കണോ വേണ്ട എന്നുള്ളത് അവർ തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ടെസ്റ്റിന് പോകുമ്പോൾ ആ ഡേയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് ബ്രീഫ് ചെയ്യാമോ? റോഡ് ടെസ്റ്റിന് പോകുമ്പം മെയിനായിട്ടും നമ്മൾ അരമണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യുക. സപ്പോസ് ഇപ്പോൾ ഒരു മണിക്കാണ് റോഡ് ടെസ്റ്റിങ്ങിൽ 12:30 അറ്റ്ലീസ്റ്റ് അവിടെ 12:30 അരമണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 12:30 റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 1 മണി റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കറക്റ്റ് ഒരു 12:50 1 മണിയാകുമ്പോൾ ഓടിച്ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് അന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ കയ്യിൽ ഇപ്പോഴത്തെ ജീവൻ ആണെങ്കിൽ ജീവൻ ലൈസൻസ്, ഒറിജിനൽ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കയറുന്നതിന് മുമ്പ് നമ്മൾ പോകുന്ന വണ്ടിയുടെ മേക്ക്, അതിപ്പോൾ ടൊയോട്ട, കൊറോ, ഹോണ്ട, അങ്ങനെ ഏത് വണ്ടിയാണോ അതിൻ്റെ മേക്ക്, അതിൻ്റെ കളറ്, പിന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ്, അത് ഇത്രയും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന സ്പോട്ട്, ചില ഡ്രൈവ് ടെസ്റ്റ് സെൻ്ററുകളിൽ പാർക്കിംഗ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് സ്പോട്ടുകൾ അതിൻ്റെ നമ്പറുണ്ട്, ആ നമ്പറും നോട്ട് ചെയ്യുക. അതൊക്കെ നമ്മളവിടെ എൻട്രി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സൈഡിലോ ചില പാർക്കിംഗ് നമ്പറുകൾ കാണില്ല, അപ്പോൾ സൈഡോ ബാക്ക് സൈഡൊക്കെ ആയിരിക്കും. അപ്പോൾ അത് എവിടെയാണെന്നുള്ളതും കറക്റ്റായിട്ട് അതിനകത്ത് എൻട്രി ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്താൽ ശരി, നിങ്ങൾ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേറെ ഇങ്ങോട്ടും പോകല്ല്, കാരണം ചിലപ്പം എക്സാമിനർ നേരത്തെ വന്നിരിക്കും. അപ്പം നേരെ കാറിൽ പോവുക, കാറിലിരിക്കുക. അതുപോലെ തന്നെ പാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രണ്ട് ഫേസ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനർ വരുമ്പോൾ പറയും, ഓക്കെ നിങ്ങൾ റിവേഴ്സ് എടുത്ത് പോകാൻ പറയും. അതൊരു പുതിയ ഡ്രൈവറിനെ സംബന്ധിച്ച് അത് ഭയങ്കര ടെൻഷനായിരിക്കും. അതിന് പകരം നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ തന്നെ പാർക്ക് ചെയ്യുക, അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോയി നമ്മൾ നമ്മുടെ മിററുകൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. എക്സാമിനർ വന്നു കഴിഞ്ഞിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നതിന് പകരം എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. പിന്നെ കൊറോണ സമയമാണ്, അപ്പോൾ ഇപ്പം മാസ്ക് വേണമെന്ന് നിർബന്ധമാണ്. മാസ്ക് വെച്ചിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ റോഡ് ടെസ്റ്റുകൾ ക്യാൻസൽ ചെയ്യാം, അല്ല എങ്കിൽ അത് ഡിലേ ആകാം. അപ്പം കറക്റ്റായിട്ട് മാസ്ക് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആ നമ്മൾ വന്നേക്കുന്ന ആ കാറ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. അത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന എക്സാമിനർ വന്നിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റുകൾ രണ്ടും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഫ്റ്റും റൈറ്റും സിഗ്നലുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, ബ്രേക്ക് ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, രണ്ട് ബ്രേക്ക് ലൈറ്റുകളും, പിന്നെ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. പിന്നെ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വാലിഡാണെന്നും ഉറപ്പ് വരുത്തുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉറപ്പാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സ്വന്തം വണ്ടികളിലാണെങ്കിൽ അത് അല്പം ഒന്ന് ക്ലീൻ ആക്കി ഇടാനും ശ്രദ്ധിക്കുക, കാരണം ചിലർ വരുമ്പോൾ വളരെ മോശമായി കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക എന്ന് പറയുന്നൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് നടന്നിട്ട് ഇവിടെ വന്നിട്ട് പലരും ഫെയിലാകുന്നുണ്ട്, അതിൻ്റെ മെയിൻ കാരണം എന്തായിരിക്കും? ഒന്നാമതായിട്ട് അവർക്കിവിടുത്തെ നിയമങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ പലരും നമ്മുടെ ഡ്രൈവേഴ്സ് ഹാൻഡ് ബുക്ക് ഉണ്ട്, അതിനകത്ത് ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ഉണ്ട്. അപ്പോൾ ആൾക്കാർ അത് നോക്കി പഠിക്കില്ല. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു ഹാൻഡ് ബുക്ക് കിട്ടിയാൽ തന്നെ നമ്മളത് ആദ്യമേ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം അത് ഫുൾ വായിച്ചാലും മനസ്സിലാകില്ല, കാരണം ഇവിടുത്തെ പല വേഡ്സുകളും ഡിഫറെൻ്റാണ് നാടുമായിട്ട്. അപ്പം നമ്മളത് 3-4 പ്രാവശ്യം ഇരുന്ന് വായിക്കുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മൾ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ പോവുക. അതുപോലെ തന്നെ പല ആൾക്കാരും ചമ്മലുകൊണ്ടൊക്കെ എനിക്ക് നാട്ടിൽ ഓടിക്കാൻ അറിയാം, അപ്പം ഇന്ന ഡൗട്ട് ചോദിക്കാനൊക്കെ ഒരു മടിയാണ്. അതൊന്നും മടിക്കേണ്ട കാര്യമില്ല, കാരണം എന്താണല്ലോ അവർ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, കാരണം പുതിയൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവരൊരു പുതിയ രാജ്യത്ത് വരുമ്പം ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാനുണ്ട്, അതൊക്കെ നന്നായി ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒന്നോ രണ്ടോ ഞാൻ നാട്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്, എനിക്ക് 1 വർഷം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ടൈം എടുത്ത് പഠിക്കുക. 1-2 മണിക്കൂർ മാത്രം ട്രെയിനിങ് എടുക്കാണ്ട് അത്യാവശ്യം ടൈം എടുത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഇതൊന്നും ഇല്ലാണ്ട് വന്ന് റോഡ് ടെസ്റ്റിന് വന്നു കഴിയുമ്പം അവർ
പല മിസ്റ്റേക്കുകളും കാണിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഒരു സ്റ്റോപ്പ് സൈൻ കണ്ടാൽ, ഇപ്പം നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പം അവരൊരു സ്റ്റോപ്പ് സൈൻ കണ്ടാൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ പോയെന്നിരിക്കും. പക്ഷേ റോഡ് ടെസ്റ്റിന് അത് ഫെയിലാണ്. ഇപ്പം റെഡ് ലൈറ്റ് കണ്ടാൽ, റെഡ് ലൈറ്റിൽ സാധാരണ പെട്ടെന്ന് റൈറ്റ് തിരിഞ്ഞു പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അത് റെഡ് ലൈറ്റാണോ, അത് നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഉറപ്പാക്കണം അവിടെ വേറെ വണ്ടികളില്ല, റൈറ്റ് ലെഫ്റ്റ് വെക്കുന്നു, എന്നിട്ട് മാത്രമേ തിരിയാവുള്ളൂ. ഇപ്പോൾ സ്കൂൾ സോൺ കണ്ടാൽ അത് 40 കിലോമീറ്റർ സ്പീഡാണെങ്കിലും അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ നിയമങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ അറിഞ്ഞും ചെയ്താൽ തോക്കാണ്ടിരിക്കും. ഇതൊക്കെ ഈ മിസ്റ്റേക്കുകളും പിന്നെ ഓവർ കോൺഫിഡൻസ്, പിന്നെ ചില ആളുകൾ ആവശ്യമില്ലാണ്ട് നെർവസായി തന്നെ തോക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ ലൈൻ ചേഞ്ചുകളൊക്കെ ഒരു പ്രോബ്ലമാണ്. പെഡസ്ട്രീനെ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പെഡസ്ട്രീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇവിടെ ഒരു പെഡസ്ട്രീനെ കണ്ടാൽ നമ്മളതൊരു സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ പല ആളുകളും ഞാൻ എക്സാമിന് കണ്ടേക്കുന്നത്, അവർ പെഡസ്ട്രിയൻ വന്നാൽ അവരൊന്ന് സ്ലോ ചെയ്ത് പതിയെ മുന്നോട്ട് പോകും, അപ്പോഴത്തേക്കും എക്സാമിന് ഒരു ബ്രേക്ക് ചെയ്യട്ടും. കാരണം റോളിംഗ് സ്റ്റോപ്പുകൾ പാടില്ല. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ കാണുമ്പോൾ, എമർജൻസി വെഹിക്കിളുകൾ കാണുമ്പോഴൊക്കെ അത് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതറിയാണ്ട്, കാരണം പലപ്പോഴും നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നെന്ന് വരത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് പാലിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് ഫെയിലുകൾ ഞാനീ പറഞ്ഞത്, പകരം ഇൻഡയറക്റ്റ് ഫെയിൽ, അതായത് അല്ലാണ്ട് ഫെയിലാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻറ്സ് പോയി. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്സിനും പോയിൻറ്റുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പോയിൻറ്റുകൾ പോയി സ്റ്റോപ്പാകുന്നുണ്ട്. ചില ആളുകൾ നമുക്ക് ഈ ടേണുകൾ വരുമ്പോഴത്തേക്കിനും അവരവിടെ വളരെ സ്ലോ ചെയ്ത്, അല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടാത്തവിടുത്തെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ചെയ്യും. അപ്പം നിങ്ങൾ എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ പ്രിക്യോഷനാണ്. അത് നമ്മളാ വണ്ടി പോകുന്ന ഒരു അത് ആ ഒരു സേഫ് സ്പീഡിൽ തന്നെ നമ്മൾ അതൊക്കെ ചെയ്യേണ്ട, അല്ലാണ്ട് നമ്മൾ നിർത്തി ചെയ്ത് നമ്മൾ ട്രാഫിക്കിനെ ഇൻബീറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി ടൈം എടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറവ് വരുത്തുമ്പം ഫെയിലുകൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാളെ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഡേറ്റ് ബുക്ക് ചെയ്ത് എടുക്കുന്നതാണോ, അതോ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒരിക്കൽ തോറ്റു കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഇന്നാണ് തോക്കുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് മാത്രമേ അവർക്ക് റോഡ് ടെസ്റ്റിന് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് തോറ്റു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോയി അവിടെ ഓഫീസിൽ പോയി നമുക്ക് അടുത്ത റോഡ് ടെസ്റ്റിന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അവർക്ക് വണ്ടി അടുത്ത റോഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 10 ദിവസം വെയിറ്റിംഗ് ടൈമുണ്ട്. 10 ദിവസം കഴിഞ്ഞ് മാത്രമേ റോഡ് ടെസ്റ്റിന് പോകാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ എക്സാമിനറെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയായിട്ട് കുറേ വാചകമൊക്കെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതാണോ? അങ്ങനെ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് രസം എന്നാന്ന് വെച്ചാൽ, ഇപ്പം ഒരു എക്സാമിനർ കൂടി ഇരിക്കുമ്പം ആ എക്സാമിനർ, നമ്മൾ എന്തായാലും പുതിയ ആളുകളാണല്ലോ വണ്ടി ഓടിക്കാൻ വരുന്നത്, അപ്പോൾ എക്സാമിനറിൻ്റെ ശരിക്കും പേടിച്ചാണിരിക്കുന്നത്. കാരണം ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ലൈൻ ചേഞ്ച് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എക്സാമിനർ ഉറപ്പിച്ചിരിക്കും അവിടെ സേഫ് ആണോ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് കുറച്ചേലും സേഫ് ആണോ എന്നൊന്ന് നോക്കിയിരിക്കും, എന്നിട്ടാണ് ലൈൻ ചേഞ്ച് ഒക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എക്സാമിനറിനും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമിനറിനും ആ ഒരു ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയെന്നൊന്നും വരില്ല. പിന്നെ അത് കാരണം അവരുടെ ജോലിയും ബാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പുതിയ ഡ്രൈവർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റോഡിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് എൻ്റെ മുഖത്തോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കിനും അവിടെ റെഡ് ലൈറ്റ് ആകും, അങ്ങ് കയറിപ്പോകും. അപ്പം കൂടുതൽ വർത്തമാനം പറയാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡൗട്ട് ആ സമയത്ത് ചോദിച്ചോളുക. ഇപ്പം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക, അതൊക്കെ ഓക്കെ. പക്ഷേ അല്ലാണ്ട് വർത്തമാനം പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് തോക്കുന്ന ജയിക്കുന്നതിൽക്കുള്ളിൽ ചിലപ്പം തോക്കാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം അങ്ങ് ഫെയിലായി, ടെസ്റ്റ് കിട്ടിയില്ല, അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തുകൊണ്ടാണ് ഫെയിലായെന്നുള്ള കാര്യങ്ങളൊക്കെ? റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് എക്സാമിനർ വന്ന് വണ്ടി ഓഫാക്കാൻ പറയും. അത് കഴിയുമ്പം അവർ പറയും, ഓക്കെ നിങ്ങൾ ഫെയിലായെങ്കിൽ നിങ്ങൾ ഫെയിലായെന്ന് പറയും, പാസ്സായെങ്കിൽ പാസ്സായെന്ന് പറയും. അപ്പം നിങ്ങൾ ഫെയിലായെന്ന് ഡയറക്റ്റ് പറയില്ല, അപ്പം നിങ്ങൾ മിനിസ്ട്രി സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തില്ലെന്നേ പറയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫെയിലായതിന് ഇപ്പം ഒരു ഡയറക്റ്റ് ഫെയിലാണെങ്കിൽ, ഓക്കെ ഇന്നതാണ് ഡയറക്റ്റ് ഫെയിൽ എന്ന് തീർച്ചയായിട്ടും എക്സാമിനർ പറയും. ഇപ്പം ഒത്തിരി മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളെല്ലാം ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. 2-3 മിസ്റ്റേക്കുകൾ എന്താണേലും എക്സാമിനർ പറയും. കാരണം ഈ ഇപ്പം എക്സാമിനേഷൻ ഒരു ടൈറ്റ് ഷെഡ്യൂളിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റാണ് ഒരു റോഡ് ടെസ്റ്റെങ്കിൽ നിങ്ങളുടെ 1 മണിക്കെടുത്തു, അടുത്ത 1:15 അടുത്ത റോഡ് ടെസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണേലും ആ ഒരു 1-2 മിസ്റ്റേക്കുകൾ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഓഫീസിൽ ചെല്ലുക, എന്നിട്ട് പറയുക എൻ്റെ റിസൾട്ട് ഷീറ്റ് തരാൻ പറയുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫെയിൽ
എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് അതിനകത്തുണ്ട്. പിന്നെ അത് ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ വന്നേക്കുന്നെങ്കിൽ അവരോട് പറയുക, ഇതെനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയുവാനെ, തീർച്ചയായിട്ടും നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാവും. പിന്നെ അത് ഞാനിത് ശരിക്കും ആൾക്കാരോട് അത് സജസ്റ്റ് ചെയ്തു. കാരണം എന്നാ വെച്ചാൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റിസൾട്ട് ഷീറ്റ് മേടിക്കാൻ നോക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് എന്നാന്ന് അറിയാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എക്സാമിന് വരുമ്പോൾ ആ സെയിം മിസ്റ്റേക്കുകൾ തന്നെ ചെയ്യും. പോലെ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലായാൽ അത് ക്ലിയർ ചെയ്ത് നമുക്ക് അടുത്ത റോഡ് ടെസ്റ്റിന് പോകാം. അതനുസരിച്ച് നമുക്ക് പഠിക്കുകയും ചെയ്യാം, നമുക്ക് കോൺഫിഡൻസും ഉണ്ടാകും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ടൊറൻ്റോയിലാണ് നിൽക്കുന്നത്, പിന്നെ ലണ്ടനിലാണ് ജ്യോതിസ് താമസിക്കുന്നത്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലെയും ഈ ടെസ്റ്റ് സെൻ്ററുകൾ നമ്മൾ വ്യത്യാസമാണ്. കാരണം പലരും ഇവിടുന്ന് ഒത്തിരി ചെറിയ ടൗണുകളിലൊക്കെ പോയി ടെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പണ്ട് IELTS പഠിക്കാൻ വേണ്ടി IELTSന് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പഞ്ചാബിന് പോകുന്നു, അങ്ങനെയൊക്കെ പോകുന്ന പോലെ പരിപാടികളുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും കാര്യമുണ്ടോ അതിനകത്ത്? ഉണ്ടാരിയിലെ നിയമങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ഏത് സെൻ്ററിൽ പോയാലും നിയമങ്ങൾ സെയിം തന്നെയാണ്. പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ടൊറോണ്ടോയിലാണെ ടൊറോണ്ടോ ടെസ്റ്റ് എടുത്താൽ മതി, ലണ്ടനിലാണെ ലണ്ടനിൽ എടുത്താൽ മതി. പക്ഷേ ആളുകൾ ഒത്തിരിയും ചെറിയ ടൗണുകളിൽ വരുന്നതെന്നാന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും എക്സാം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര നെർവസാണ്. അത് എത്ര വർഷം ഇപ്പം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, നമ്മളതിന് ചെല്ലുമ്പോൾ നെർവസാകും. അപ്പം ചെറിയ ടൗണുകളിൽ ട്രാഫിക് കുറവുണ്ട്, പിന്നെ കുറച്ചും കൂടെ റോഡുകളൊക്കെ അത്രയും ബിസിയൊന്നും ഈ പറയുന്ന ട്രാഫിക് കുറവുണ്ട്, പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും കുറച്ച് ചെറിയ ടൗണ് കുറച്ചൊക്കെ ഈസി ആയിരിക്കാം. ഇപ്പോൾ ചെറിയ ടൗണിൽ വന്നാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ, അവർക്കൊക്കെ പുതിയ വലിയ ടൗണുകളിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാലും ലൈൻ ചേഞ്ചുകളും ഒക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ചവർ. അപ്പോൾ ചെറിയ ടൗണിൽ വന്നാൽ അതിൻ്റെ ഒരു പാസ്സാകാനുള്ള ചാൻസ് ചിലപ്പം കൂടുതലുണ്ട് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിൻ്റർ ഡ്രൈവിങ് പിന്നെ നാട്ടിൽ നിന്ന് ഉള്ള ഡ്രൈവിങ് ഇവിടുത്തെ ഡ്രൈവിങ്ങും അതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാവോ? അപ്പോൾ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളത്, ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടും ടെസ്റ്റ് മുമ്പും ഒക്കെ? നാട്ടിൽ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ പഠിച്ചാൽ മാത്രമേ നമ്മളിവിടെ ഒരു സേഫ് ഡ്രൈവർ ആവുള്ളൂ. പഠിച്ചാൽ മാത്രമല്ല, ആ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വലിയ അബദ്ധങ്ങളിലും വലിയ പ്രശ്നങ്ങളും പോയി ചാടാറുണ്ട്. അപ്പം നിയമങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ വിൻ്റർ ടൈമിൽ എന്തൊക്കെയാണല്ലോ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. പ്രത്യേകിച്ച് പുതിയ ഡ്രൈവറാണല്ലോ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ ഞാൻ കണ്ടേക്കുന്നത്, ഇപ്പോൾ ടെസ്റ്റിനാണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടിലൊരു കാറുണ്ടെങ്കിൽ അതിനോട് മാക്സിമം ചേർന്ന് ബാക്കിൽ പോകുക എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ഇപ്പോൾ വിൻ്റർ അല്ല സമ്മറിലാണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം സ്പേസ് ഇട്ട് തന്നെ പോകുക. കാരണം അവർ സഡൻ ബ്രേക്ക് ഇട്ടാൽ നമുക്ക് നിൽക്കാനുള്ള, നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം വേണം. വിൻ്റർ ടൈമിൽ അത് കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ട് പോവുക, നന്നായി ഗ്യാപ്പ് ഇട്ട് പോവുക. പിന്നെ വെതർ കണ്ടീഷൻ അനുസരിച്ച് ഡ്രൈവ് ചെയ്യാനാണ് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നല്ല സ്നോ ഉള്ള ദിവസം 50 pound അമ്പതിൽ തന്നെ പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു വെതർ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ബ്ലാക്ക് ഐസിൽ പോയി കയറി തെന്നുമൊക്കെ ചെയ്താൽ അന്നേരം സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കൺട്രോൾ പോകും. ആക്സിലറേറ്റർ കൊടുക്കാൻ പോയാലും കൺട്രോൾ പോകും. ആ സമയത്ത് നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റഡിയായി പിടിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിൻഡ്ഷീൽഡുകൾ പലരും സ്നോ ഉള്ളപ്പോൾ സ്നോ ക്ലിയർ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് മാത്രം പോകും. പകരം നമ്മുടെ ഗ്ലാസുകളും മിററുകളും എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് വിസിബിലിറ്റി ഉറപ്പാക്കി തന്നെ പോകുക. പിന്നെ എപ്പോഴും നമ്മൾ ആ സമയങ്ങളിൽ പ്രിപ്പയർഡ് ആയിരിക്കുക. നമ്മൾ കാരണം നമുക്ക് സ്നോ കണ്ടീഷനാണ് എപ്പോൾ വേണേൽ തന്നെ, അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ജ്യോതിസ് നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരു ലണ്ടൻ ഒണ്ടേരിയയിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതുതായിട്ട് വരുന്നവർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിസിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബ്ലോഗിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പറ്റുന്ന രീതിക്ക് സമയം പോലെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും നിങ്ങൾക്ക് വരും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID bijo.sebastian ആണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക, അതിലും മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അയക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.